നമസ്കാരം. നമ്മളിന്ന് മണർകാടിനടുത്ത് മണർകാട് കേക്കർ റോഡ് 6 മൈലിൽ നിന്ന് ഏകദേശം 800 മീറ്റർ ദൂരത്തിലുള്ള ഒരു വീട്ടിലാണ് നിൽക്കുന്നത്. 1570 സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട്. റിനോവേറ്റ് ചെയ്ത വീടാണ്. 7 സെൻറ്റും വീടുമായിട്ട് കൊടുക്കും, അതല്ലെങ്കിൽ ഇതിനോട് ചുറ്റും 11 സെൻറ്റും വീടുമായിട്ടും കൊടുക്കും. നമുക്ക് ഈ വീടിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം. ഇതാണ് ഈ വീടിൻ്റെ വരാന്ത. ഇതാണ് ഇതിൻ്റെ ഡ്രോയിങ് റൂം. കയറി വരുമ്പോഴേ ഇതാണ് ഡോറ്. ഡോറ് തേക്കൂണാണ് ചെയ്തിരിക്കുന്നത്. റിനോവേറ്റ് ചെയ്തപ്പോൾ ഡോറ് തേക്കൂണാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കട്ടള ആഞ്ഞിലിയാണ്. ഫ്ലോറെല്ലാം പുതുക്കി പണിതിരിക്കുകയാണ്. വാർക്ക പുതിയതാണ്. ഇതാണ് കയറി വരുമ്പോഴത്തെ ഡ്രോയിങ് റൂം. വളരെ വലിയ നല്ല ഇടയുള്ള ഡ്രോയിങ് റൂമാണിത്. ഈ ഡ്രോയിങ് റൂമിൽ നിന്നാണ് ബാക്കിയുള്ള മുറികളിലേക്ക് നമ്മൾ പോകുന്നത്. 3 ബെഡ്റൂമുണ്ട് വീട്ടിൽ. 1 എണ്ണം അറ്റാച്ച്ഡാണ്, ബാക്കി 2 എണ്ണം കോമൺ ടോയ്ലറ്റാണ്. ഡയറക്റ്റ് ഈ ഡ്രോയിങ് റൂമിൽ നിന്ന് തന്നെയാണ് നമ്മൾ കോമൺ ടോയ്ലറ്റിലേക്ക് പോകുന്നത്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. നല്ല ഇടയുണ്ട്. ഇവിടെ ഒരു അലമാരി കൊടുത്തിട്ടുണ്ട്. പഴയതാണ്, നേരത്തെ പറഞ്ഞല്ലോ, റിനോവേറ്റ് ചെയ്തതാണ്. എല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ഇലക്ട്രിക് ഫിറ്റിംഗ്സ് തന്നെ റിനോവേറ്റ് ചെയ്തപ്പോൾ പുതിയതാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. വയറിംഗ് എല്ലാം പുതിയതാണ് ചെയ്തേക്കുന്നത്. ഇതാണ് ഈ മുറിയുടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഈ ഫസ്റ്റ് ബെഡ്റൂമിനോട് ചേർന്ന് ഒരു ഡ്രസ്സിംഗ് റൂം, ചെറിയൊരു ഡ്രസ്സിംഗ് റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഇതും ഒരു കട്ടിലൊക്കെ ഇടത്തക്ക രീതിയിലുള്ള വലിപ്പമുള്ള മുറിയാണ്. ഇതിലും ഒരു അലമാരി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നേരത്തെ ഡ്രോയിങ് റൂമിനോട് ചേർന്നുള്ള കോമൺ ടോയ്ലറ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇതൊരു വാഷ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് 3-ാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നത്. ഇതാണ് 3-ാമത്തെ ബെഡ്റൂം. നല്ല ഇടയുണ്ട്. ഈ മുറിയിൽ അലമാരിയില്ല, പക്ഷേ ഇവിടെ ഒരു ബെർത്ത് കൊടുത്തിട്ടുണ്ട് സാധനങ്ങൾ വെക്കാം. നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോകാം. ഡ്രോയിങ് റൂമിൽ നിന്നാണ് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പോകുന്നത്. ആദ്യം കണ്ടല്ലോ, ഡ്രോയിങ് റൂം വളരെ വലിയ ഡ്രോയിങ് റൂമാണ്. ഇതാണ് ഡൈനിങ് ഹാൾ. ഡൈനിങ് ഹാളിലും ഒരു ചെറിയ കബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് MCB വെച്ചിരിക്കുന്നത്, MCB കൺട്രോൾ സ്വിച്ചസ് വെച്ചിരിക്കുന്നത്. ആവശ്യത്തിന് എല്ലാ മുറിയിലും പ്ലഗ് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പുതിയ വയറിങ്ങാണ്, പുതിയ ബൾബാണ്, പുതിയ ട്യൂബ് ലൈറ്റുകളാണ്. ഇതാണ് ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാളിലാണ് നമ്മൾ അടുക്കളയിലേക്ക് പോകുന്നത്. അടുക്കളയിൽ ഗ്യാസ് വെച്ച് പാചകം ചെയ്യാനും വിറകടുപ്പിനുള്ള സംവിധാനമുണ്ട്. നമുക്കത് കാണാം. ഇതാണ് വിറകടുപ്പിൻ്റെ പാചകം. ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്യാസ് അടുപ്പ് വെക്കാനുള്ള സംവിധാനമുണ്ട്. താഴെ കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ അടുക്കളയോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട്. അതിവിടെയാണ് ആണ് അടുക്കളയോട് ചേർന്നുള്ള സ്റ്റോർ റൂം. അത്യാവശ്യം സാധനങ്ങളൊക്കെ, അടുക്കളയിലേക്കുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അടുക്കളയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന ഡോറ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അടുക്കളയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങേണ്ട ഡോറ് ഇതാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, വിറകടുപ്പിനോട് ചേർന്ന് തന്നെ ഒരു കബോർഡ് ഡൈനിങ് ഹാളിൽ നിന്ന് തുറക്കാം, അടുക്കളയിൽ നിന്ന് തുറക്കത്തക്ക രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഏകദേശം 1570 സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട്. 7 സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനുമായി ഉടമ ചോദിക്കുന്ന വില 35 ലക്ഷം രൂപയാണ്. സ്ഥലം പോരാ എന്നുണ്ടെങ്കിൽ 11 സെൻറ്റായിട്ടും കൊടുക്കുന്നതാണ്. അങ്ങനെ 11 സെൻറ്റ് സ്ഥലവും ഈ വീടുമായിട്ടാണ് വാങ്ങിക്കാൻ താല്പര്യമെങ്കിൽ 39 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില. വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. ഈ പ്രോപ്പർട്ടിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുക. താങ്ക് യു.